അങ്ങോട്ട് നോക്കി, ചാർമിനാറ് ഉണ്ടോ? ചാർമിനാർ സംഭവം സെറ്റല്ലേ, നൈസ് അല്ലേ? എന്തൊരു ഭംഗിയാ നോക്ക് കാണാനല്ലേ. സ്ട്രീറ്റുകൾ പല പല കളറ്, അവിടെ അതാ മക്ക മസ്ജിദ്, അതിൻ്റെ അവിടെ ഒരു ഹൗള്, യാ മോനെ നൈസ്. പിന്നെ നമ്മളെ ചാർമിനാർ 425 വർഷം പഴക്കണ്ട്, യാ മോനെ ഫുൾ മാർബിൾ. ഏതല്ലേ പൊളി, അടിപൊളിയല്ലേ ഗൈസ്? നല്ല തിരക്കുണ്ട്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഹൈദരാബാദിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ഫുൾ വ്ളോഗ്സ് ആണ്. നമ്മളിപ്പോൾ ഹൈദരാബാദിലാണ് ഉള്ളത്. ഇന്നലെ രാത്രി ഇവിടെ എത്തി. അപ്പോൾ ഹൈദരാബാദിൽ മുഖമൊക്കെ ലേശം തടിച്ചിട്ടുണ്ട്, ഉറങ്ങാഞ്ഞിട്ടാണെന്നറിയില്ല. അപ്പോൾ ഹൈദരാബാദിലാണുള്ളത്. നമ്മളപ്പോൾ ചാർമിനാർ കാണാൻ പോവാണ്. ഹൈദരാബാദിൽ വന്നാൽ ഫസ്റ്റ് ചാർമിനാർ കാണണം എന്നാണ് നമ്മളുടെ സ്വന്തം കുഞ്ഞോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചാർമിനാർ കാണാൻ പോവാണ്. ഓട്ടോയിലാണ് പോകുന്നത്. ഉണ്ടാവും അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ഞാൻ ഈ ചാർമിനാറിൻ്റെ അടുത്തെത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. ചാർമിനാർ ഐ ആം വെരി എക്സൈറ്റഡ് ആണ്. നിങ്ങളും എക്സൈറ്റഡ് അല്ലേ? നിങ്ങൾ ഹൈദരാബാദിലൊക്കെ വന്നിട്ടുള്ളവരുണ്ടോ? ഉണ്ടെങ്കിൽ പറയിട്ടോ. ഗൈസ്, നമ്മൾ ചാർമിനാറിൻ്റെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് അതാ അതിൻ്റെ ഉള്ളിലാണ് കാണുന്നില്ലേ, അതാണ് ചാർമിനാർ. ഇതാ ഇവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ട്. നമ്മളിപ്പോൾ ഓട്ടോറിക്ഷയിൽ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ. രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കാണ്, ഭയങ്കര റഷാണ്. അങ്ങോട്ട് നോക്കി, ആ കാണുന്നതാണ് ചാർമിനാർ. അതിൻ്റെ ഉള്ളിൽ അവിടെ ഒരു ഗേറ്റ് വേ പോലെ ഉണ്ട്. ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൻ തിരക്ക അവിടെ. എന്താ പറഞ്ഞാൽ ഇന്നലെ രാത്രി ഞാൻ വന്നപ്പോഴേ ഞാൻ കണ്ടതാണ്. അങ്ങനെ നമ്മൾ നമ്മളുടെ ഫസ്റ്റ് സ്പോട്ടിലെത്തിയിട്ടോ. എവിടെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാർമിനാർ. ഇങ്ങോട്ട് നോക്കി, ചാർമിനാർ എത്തിയിട്ടില്ല. ഇതൊരു മന്ദിരം പോലെ, ഒരു ഗേറ്റ് വേ പോലെ, ഒരു ഗേറ്റ് പോലെ ഇങ്ങനെ ഫ്രണ്ടിലുണ്ട്. അതിൻ്റെയൊക്കെ കളറ് പോയിട്ടുണ്ട് കേട്ടോ. സംഭവം അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം തന്നെ, അന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഒന്ന് പള്ളിയിലൊക്കെ പോകണം, ഹൈദരാബാദിനുള്ള പള്ളിയിൽ. എൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ തടിച്ചിട്ടുണ്ട്. ആ പനിയൊക്കെ പിടിച്ചതിൻ്റെ ശേഷം ഒരു വൈറൽ ഫീവർ പിടിച്ചിരുന്നേ. അതിൻ്റെ ശേഷം ഇവിടെ ഇങ്ങനെ തടിച്ചതാണ് സംഭവം. പിന്നെ നല്ല തുമ്മലുണ്ട്. തുമ്മുമ്പോൾ ഇവിടെ ഒരു വേദന. നോക്കിക്കോളിട്ട്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. അങ്ങോട്ട് നോക്ക്, അതാണ് ചാർമിനാർ. ഭയ ഇതാണ്ട് അവിടെ മാലയും വല്ലതൊക്കെ വെക്കുന്നു. മാലയൊക്കെ വെക്കുന്നു. ഏക്ക് ഇത്തനൊക്കെ 100 ചാർ പീസ്? ഏക്ക് പീസ് കിത്തന 100 പീസ്? ഏക്ക് പീസ്. അതാണ്ടോ മുത്തൊക്കെ വെക്കുന്ന ഒരാളുണ്ട് ഇവിടെ. ആ ഓക്കെ ഓക്കെ, താങ്ക് യു. റിയൽ പാൽ ഹൈദരാബാദ് ഫേമസ്. ഓക്കെ ഓക്കെ, ലോക്ക് ബംഗാൾ ഫ്രം റിയൽ പാൽ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു. നോ നോ, ഐ എം വ്ളോഗിങ്. ഓക്കെ, നോ പ്രോബ്ലം, താങ്ക് യു. ഒരാൾ എൻ്റെ കൂടെ കൂടിക്കും. അത് നോക്ക്, ഇതാണ് നമ്മളുടെ ചാർമിനാർ. രാവിലെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12:10. അതിൻ്റെ ചെറിയൊരു തിരക്ക് കാണുന്നുണ്ട്. എനിക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ കയറണം. നിങ്ങൾ ചാർമിനാർ കണ്ടിട്ടുള്ളവർ, ഹൈദരാബാദിൽ വന്ന് കണ്ടിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഫുള്ള് കച്ചവടക്കാരെ കളിയാണേ. കുറച്ചും കൂടി ഈവനിങ് ആകുമ്പോൾ ഒന്നും കൂടി നല്ല തിരക്കുണ്ടാവും. ഈ ചാർമിനാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 420 സംതിങ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ആണിത്. 4 മിനാരങ്ങൾ കൂടിയിട്ടുള്ള ഒരു പിന്നെ ഒരു ഗോപുരമാണ്, ഒരു ബിൽഡിങ്ങാണ്. 4 മിനാരങ്ങളാണ്, 4 സൈഡിൽ നിന്നും 4 മിനാരങ്ങൾ. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങാൻ പറ്റും. ഇവിടെയൊക്കെ ഇങ്ങനെ മാങ്ങ വിൽക്കുന്ന ആളുകളും ഉണ്ടോ, മാങ്ങ മുളക് തേച്ച് വിൽക്കുന്നവരും, നമ്മളുടെ ചോളം വിൽക്കുന്നവരും, ഐസ്ക്രീം വിൽക്കുന്നവരുമായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ ഷോളുകൾ വിൽക്കുന്ന, ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിലാണല്ലോ കച്ചവടക്കാർ കൂടുതലുണ്ടാവുക. ഈ സൈഡിൽ എന്തോരോ, ഇതാണ് എൻ്റെ ഫ്രണ്ട്. നമ്മൾ ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ പിന്നെ അവിടെ മയിൽപ്പീലി വിൽക്കുന്ന ആളുകളുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ നിലത്തൊക്കെ മാർബിളാണെന്ന് തോന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പഴയ കാലത്ത് ചെയ്തതാണെന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഒരു വർക്ക് നടക്കുന്നുണ്ട്. രാത്രി നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനൊക്കെ.
ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞ് അപ്പം രാത്രി വ്യൂവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, രാത്രിയിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ആൾത്തിരക്കായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ആ ചെറിയൊരു ചൂടുണ്ട്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടോ, ഇതാണ് ചാർമിനാർ. എന്താ ഒരു ഭംഗി നോക്ക്. ഇതിപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിലെത്തി നമ്മൾ ചാർമിനാറിൻ്റെ. നല്ല രസമല്ലേ കാണാൻ. ഇപ്പോഴും ആ ബിൽഡിംഗ് അതേപോലെ നിൽക്കുകയാണ്. നിങ്ങളത് ആലോചിച്ച് നോക്ക്, ആ ഒരു ബിൽഡിങ് ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നത്. അവിടെ ഒരു പയ്യൻ ബലൂണൊക്കെ വെക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴും ആ ബിൽഡിങ് ഒരേപോലെ നിൽക്കുകയാണ്. എങ്ങനെ, ഒരു കേടുപാടുകളും ഇല്ല. പിന്നെ മെയിൻ്റനൻസ് അങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ ബാഗുകളൊക്കെ വെക്കുന്നുണ്ട്. ഏക്ക് ഇത്തന്നെ പയ്യ ബാഗ് ₹100 ഉണ്ടോ? ഈ ബാഗിന് 100 rupees ഉള്ളൂ. ഓക്കെ, അടിപൊളി ബാഗുകൾ, അടിപൊളി ബാഗുകളും സംഭവങ്ങളൊക്കെ ഉണ്ടിട്ട് വെറും 100 rupees ആ ബാഗുകൾ. ഇതിപ്പോൾ നമ്മൾ കറങ്ങി അപ്പുറത്ത് കൂടെ കറങ്ങി ഇപ്പുറത്തെ സൈഡിലെത്തി. കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം. ഇവിടെ പോലീസ് വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ ബാഗുകളും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് കൂടുതലുള്ളത്. ഇവിടെ ഒരാൾ പിന്നെ ചാർമിനാറിൻ്റെ നേരെ മുമ്പിൽ ഒരാൾ മോതിരം കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി അടിപൊളി മോതിരങ്ങളൊക്കെ ഉണ്ട്. ഇതായിട്ട് ഉണ്ടോ മോതിരം? ഇതൊക്കെത്തന്നെ പയ്യാ അതിന് 100 rupees കണ്ണൊക്കെ ഉള്ള മോതിരം. എൻ്റെ മോനെ എന്നിട്ടോടെ നമ്മളെ കയ്യിന് മോതിരം ചേരുന്നില്ലല്ലോ. വേണ്ട, അങ്ങോട്ട് കയറിയിട്ട് ഇതിലിങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടിട്ട് ഒരു ഇടുങ്ങിയ വഴിയാണ്. ഈ ഇടുങ്ങിയ വഴിയിൽ കൂടെ ഇടുങ്ങിയ വഴിയിൽ കൂടെ വേണം നമ്മൾ കയറി. ഒരു ഇടുങ്ങിയ വഴിയാണ്. അമ്മച്ചി മേലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള അതിൽ നമ്മൾ മേലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അമ്മച്ചി പേടിയാന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചാർമിനാർ. നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് പഠിച്ചിട്ടില്ലേ ആ സാധനമാണ് ചാർമിനാർ. 4 മിനാരങ്ങൾ കൂടിയിട്ടുള്ള ചാർമിനാർ. തിരക്കാണ് മേലോട്ട് കയറി. കണ്ടോ, ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ജനറലി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സീനാണ്. കണ്ടോ അമ്പട, നമ്മൾ കയറി മേലെ എത്തിയിട്ടോ. മേലെ എത്തിയിട്ടുള്ളൊരു കാഴ്ച. അങ്ങോട്ടോ, ഓക്കെ ആയ ഓ മല. നീ അവിടെ ഒരു മിനാരം കാണുന്നുണ്ടേ, എന്താണെന്ന് അറിയില്ല. പഴയ ഏതോ പണ്ടത്തെ രാജാക്കന്മാരുണ്ടാക്കി ബിൽഡിംഗ് നോക്കി. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോഴൊരു കാഴ്ച. ഓ, ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ആളുകളുണ്ട് ഇങ്ങനെ. അമ്പട, അടിപൊളിയല്ലേ, നൈസല്ലേ. നമ്മളിതിൻ്റെ മേലെ കൂടെ മേലെ കയറി ഇതിലിങ്ങനെ നടക്കണ്ട. നല്ല തിരക്കുണ്ട്, നല്ല നല്ല തിരക്കുണ്ട്. വിൻഡോ ഉണ്ടിട്ട് ഒരു ജനൽ പോലെ. ഇവിടുന്ന് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രാവിൻ്റെ അപ്പിയാണ് കാണുന്നത്. ചെറുതൊക്കെ നല്ല ഭംഗി നോക്ക്, നല്ല ഭംഗിയില്ല കാണാൻ. ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് പോകും. അതാ അവിടെ താഴെ നമ്മളത് അത്രയും താഴ്ന്നാട്ടോ കയറി വന്ന. നല്ല ഭംഗിയില്ല ഗൈസ്. ഇതൊക്കെ അവിടെയൊക്കെ ചെറിയ ചെറിയ ജനലുകളുണ്ട്. അവിടെയൊക്കെ നിന്നിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കുകയും പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. ആ കാണുന്ന ബിൽഡിങ്ങില്ലേ, അത് ചാർമിനാർ യുനാനി ഹോസ്പിറ്റലാണ്. നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഒരു പഴമയും ഇവിടെയുള്ള ആളുകളൊക്കെ നമുക്ക് കാണുന്നത് എന്താല്ലേ. ഫുള്ള് കച്ചവടക്കാരാണ് ആ മുഴുവൻ കാണുന്നത്. മുഴുവനും നമ്മൾ ചാർമിനാറിൻ്റെ ടോപ്പിലാണ് ഉള്ളത്. ഇവിടെയൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മുഴുവനും. നല്ല ഭംഗിയിലാണ് കാണാൻ ഗൈസ്. നമ്മൾ ഈ യുനാനി ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന അതാണ് ഈ മക്ക മസ്ജിദ് കേട്ടോ. ഒരു 400-450 വർഷം പഴക്കമുള്ള മക്ക മസ്ജിദ് എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ നേരെ താഴെ കണ്ടോ ഒരു വുളു എടുക്കുന്ന ഒരു കുളം കണ്ടോ. നൈസല്ലേ, വുളു എടുക്കുന്ന വലിയൊരു കുളമാണ് യാ മോനെ സെറ്റ് കണ്ടോ. അതാണ് മക്ക മസ്ജിദ്. നമ്മളിപ്പോൾ ഇന്ന് അവിടെയാണ്ടോ പള്ളിയിൽ പോകാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് വെള്ളിയാഴ്ച ജുമ്മയാണ്. നമുക്ക് ആളുകൾ വരുന്ന എന്തൊരു ഭംഗിയല്ലേ കാണാൻ. എന്തൊരു ഭംഗിയാണ് നമുക്ക് കാണാനല്ലേ. സ്ട്രീറ്റുകൾ പല പല കളറ്. അവിടെ അതാ മക്ക മസ്ജിദ്. അതിൻ്റെ അവിടെ ഒരു ഹൗള്. യാ മോനെ നൈസ്. പിന്നെ നമ്മളെ ചാർമിനാർ കണ്ടോ. നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി ഇതാ പുറത്തേക്ക് കേട്ടോ. സംഭവം നൈസ്. നോക്കി ഏതാ ഭംഗി, അടിപൊളിയല്ലേ ഗൈസ്. യാ മോനെ. അങ്ങനെ അങ്ങനെ നമ്മൾ
ചാർമിനാർ കണ്ട്. ഇനി അങ്ങനെ എന്തൊക്കെ കാണാൻ കിടക്കുന്നത് നോക്ക്, എന്താ ഭംഗീനെ, അടിപൊളി. ഇവിടെ ആൾക്കാർ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഇതാ ഇവിടെ നമ്മളൊരു ബായി ഉണ്ട് ഇവിടെ. ആപ്കാ നാം ക്യാ ഹേ? മുഹമ്മദ് ആസാം. മൂപ്പര് ഭയങ്കര ബിസിനസ്സുകാരാണ്. യുവർ ഫ്രോം കൊൽക്കത്ത? ഹൈദരാബാദിൽ നിന്ന് ഒരാളാണ്. യു ആർ ഹൈദരാബാദി? യാ ബ്രോ. ഇതൊക്കെ സൺഗ്ലാസുകൾ വിൽക്കുന്ന ഒരാളാണ്. ബോ ഡിസ്കൗണ്ട് ദേതാനാ? മലയാളി പീപ്പിളിന് ഫുൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളിതൊക്കെ മാലാവി ഡിസ്കൗണ്ട്. അച്ഛാ, ഒറിജിനൽ? ഒറിജിനൽ അല്ലാതാണ് പറയുന്നത്. ഒറിജിനല് ഭയങ്കര ഒറിജിനൽ ബോത്ത് മാംഗാന. ഒറിജിനല് ഭയങ്കര മാംഗ ആണെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മള് കുത്തമ്മിനാറിന്റെ മുമ്പിലാണല്ലോ. അപ്പൊ എനിക്കൊരു സൺഗ്ലാസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതിന് പൈസ സോറി, കുത്തമ്മിനാറിന്റെ ഈ ചാർമിനാറാണ്. ചാർമിനാറിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ. ഇതൊരു 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 ഹൈദരാബാദിൽ നിന്നും ചാർമിനാർക്കാ ഫ്രണ്ട് സൈഡിൽ നിന്നും ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ സംഭവം സെറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ എല്ലാം ചെയ്തോളി. സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളി. പിന്നെ ചെയ്യേണ്ടി, പിന്നെ രാത്രിക്കത്തെ വീഡിയോ ഇതിൻ്റെ ബാക്കി വേറെ വരുന്നുണ്ട്. ഗൈസ്, അങ്ങ കാണുന്നതാണ് കേട്ടോ, ഇതല്ല, അങ്ങ കാണുന്നതാണ് ചാർമിനാർ. അതിൻ്റെ നൈറ്റ് വ്യൂ നോക്ക്, എന്തൊരു ഭംഗിയാണെന്ന്. നല്ല റഷുമാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. അതിൻ്റെ അടുത്ത് പോയിട്ട് അതിൻ്റെ ഒരു ഭംഗിയാണ് കാണിച്ചൊരു നൈറ്റ് വ്യൂ നോക്ക്. ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയില് ഇവിടെ പൂവൊക്കെ വിൽക്കുന്നുണ്ട് ആൾക്കാർ. രാത്രിയിലെ ആ ചാർമിനാറിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഭയങ്കര ഒരു ഭംഗിയാട്ടോ. നമ്മൾ പകല് കാണുന്ന പോലെ അല്ല, രാത്രി ഒരു പ്രത്യേക ഭംഗിയാ. ലൈറ്റൊക്കെ ഇട്ട് ആൾക്കാരുണ്ട്. ഇന്ന് ചെറുതായിട്ട് മഴയും പെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ നോക്ക് ഭംഗി, ഇതിൻ്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട് ആ ഭംഗി ഇങ്ങനെ കൂടി കൂടി വരിക. നൈസല്ലേ ഗൈസ്? ഏതാ നോക്ക് അതിൻ്റെ ഒരു ഭംഗിയില്ലേ. സംഭവം അടിപൊളി, സൂപ്പർ, നല്ല രസല്ലേ കാണാൻ. നോക്ക് കളർഫുള്ളാണ് ഇവിടെ. അതിനിടയ്ക്ക് അവിടെ ഒരു കളർഫുൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരാൾ വരുന്നുണ്ട്. വെള്ളായ കൊണ്ട് സീനാണ്. വാവ്, ഇവിടെയൊക്കെ കച്ചവടക്കാരെ കള്ളിയാണ്ട്. എല്ലോതരം കച്ചവടക്കാരും ഉണ്ട് ഇവിടെ. കച്ചവടം എന്ന് പറഞ്ഞാല് മല വല മല വള ബലൂണ് എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ ചാർമിനാർ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സംഭവം കേട്ടോ. ഇത് നാല് മിനാരങ്ങൾ ഉള്ള ഒരു സ്ഥലമാണത് ചാർമിനാർ. അതിൻ്റെ മേലെയൊക്കെ ടിക്കറ്റ് എടുത്ത് കയറാന്നാണ് പറഞ്ഞത്. ചുറ്റും കച്ചവടക്കാരുണ്ടോ? മുഴുവനും കച്ചവടക്കാരാണ്, കംപ്ലീറ്റ്ലി കച്ചവടക്കാർ ഇവിടെ. കറക്റ്റ് ചാർമിനാർ. യാസ്, അപ്പുറത്ത് രണ്ട് മിനാരങ്ങളുണ്ട് കേട്ടോ. ചാർ മിനാർ എന്ന് പറഞ്ഞാൽ നാല് മിനാരങ്ങൾ. നല്ല ഭംഗിയില്ല കാണാനും നോക്ക്. ഇവിടെയൊക്കെ കംപ്ലീറ്റ് കച്ചവടക്കാരാണ് അല്ല. നൈസായിട്ട് നോക്കിയോളി ക്രൗഡ്, ഇവിടുത്തെ ഒരു ക്രൗഡ് എന്താ പറയുക നോക്ക്. അപ്പൊ ഗൈസ്, നമ്മളുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈകുന്നവയാണ്. നമ്മളുടെ സ്വന്തം ചാർമിനാറിൽ നിന്നും നിങ്ങളുടെ സ്വന്തം കൊള്ളു ബ്ലോഗ്സ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. വീട്ടിലുള്ളവരെ സന്തോഷമാക്കാൻ, നാട്ടുകാരെ സന്തോഷമാക്കാം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. സന്തോഷമാക്കാൻ അവരെയൊക്കെ നോക്കിയൊന്ന് ചിരിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട, പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അവരെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചിങ്ങനെ കെടുത്താൽ മതി. ആ ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് സന്തോഷമാകും. നമ്മൾ അവരെ പോയി ദേഷ്യം പിടിക്കുമ്പോഴും അവരെ നോക്കി ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് അവർക്ക് എന്താവുക, അവർക്ക് സങ്കടമാവുക. ചിരിക്കുക, എല്ലാവരും നോക്കിയിട്ട്.